ഹായ് സ്റ്റുഡൻസ്, അമോർഫീറ്റസ് ലാർവനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ടിനി ആൻഡ് ട്രാൻസ്പെറന്റ് ക്രിയേച്ചർ ലൈക്ക് ആംഫിയോക്സസ്. പെട്രോമൈസ് ഉണ്ട്, ലാർവയായ അമോസിറ്റസ് ലാർവ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വളരെ ചെറിയ ഒരു ആംഫിയോക്സസിനെ പോലെയുള്ള ഒരു ലാർവയാണ്. ഇത് എൻഡ് ഓഫ് ദ ലാർവ ലൈഫ് ട്രാൻസ്ഫോം ടു ആൻ അപാക് ആൻഡ് ഈൽ ലൈക്ക് അഡൽട്ട്. അവസാനം ഇതെന്ത് ചെയ്യും? ഈ ട്രാൻസ്പെറന്റ് ആയ ലാർവയാണ് ഒരു വലിയ ഈൽ ലൈക്ക് അഡൽട്ട് ആയിട്ട് മാറുന്നത്. ബോഡി ഇസ് വെരി തിൻ ആൻഡ് ലാറ്ററലി കംപ്രസ്ഡ്. ഓക്കെ, ആൻഡ് ദ കണ്ടിന്യൂസ് മീഡിയൻ ഫിൻഫോൾഡ് ഈസ് പ്രസന്റ്. ഇത് പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യും എന്ത്? അഡൽട്ടായി മാറുമ്പോൾ ഡോർസൽ ഫിന്നും കോഡൽ ഫിന്നും ആനൽ ഫിന്നും ഒക്കെ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ബോഡി ഇസ് സപ്പോർട്ടഡ് ബൈ എ ആൻ അൺകൺസ്ട്രിക്റ്റഡ് നോട്ടോകോഡ്. ഓക്കെ, ബോഡി ഒരു ബോഡിയിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരു നോട്ടോകോഡ് ഉണ്ട്. അതുപോലെ തന്നെ മൗത്ത് ഗാർഡ് ചെയ്യാൻ വേണ്ടി ലോവർ ലിപ്പും അപ്പർ ലിപ്പും ഓറൽ വുഡും ഉണ്ട്. ലോവർ ലിപ്പ് താഴെ ഗാർഡ് ചെയ്യാനും അപ്പർ ലിപ്പും ഓവർ വുഡും ഓറൽ വുഡും മുകളിൽ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിന്റെ ബട്ടൽ ഫണല്, ആംഡ് ഡെന്റൽ പ്ലേറ്റ്സ് ഒക്കെ ആബ്സെന്റ് ആണ് ഇവിടെ. ഓക്കെ, ലാർവന്റെ കേസിൽ ഫെയറിങ്സ് സീലിയേറ്റഡ് ആണ്. 7 pairs ഓഫ് ഗിൽ സ്ലിറ്റ്സ് കാണപ്പെടുന്നുണ്ട്. ഗിൽ പൗച്ചിൽ 8 pairs ഗിൽ പൗച്ചസ് കാണപ്പെടുന്നുണ്ട്. ദെൻ ഫെയറിങ്സ് എൻഡോസ്റ്റൈലുള്ള, അതുപോലെ എപ്പി ഫെയറിഞ്ചിയൽ ഗ്രൂവ് ഉണ്ട്. പെരി ഫെയറിഞ്ചിൽ ബാൻഡ്സും ഉള്ള ഒരു ഫെയറിങ്സ് ആണ് കാണപ്പെടുന്നത്. ഫെയറിങ്സ് ബെക്കൽ ക്യാവിറ്റിനേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു വീലം വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി എൻഡോസ്റ്റേജിൽ ഈ ലാർവ സ്റ്റേജിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മെറ്റമോർഫോസിസിന്റെ സമയത്ത് അത് തൈറോയിഡ് ഗ്ലാൻഡ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് അഡൽട്ടിൽ അത് തൈറോയിഡ് ഗ്ലാൻഡ് ആവും. ഫങ്ഷൻ എന്താന്ന് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല ഇതിന്റെ. ദെൻ ഇത് എന്താന്ന് വെച്ചാൽ ഈ സമയത്ത് എൻഡോസ്റ്റേജിൽ ആവുന്ന സമയത്ത് ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിരുന്നു. പിന്നീട് അത് എന്ത്, മ്യൂക്കസ് സെക്രീറ്റിംഗ് ആയിരുന്നു ഇതിന്റെ മെയിൻ ഫങ്ഷന്. ഇതാണ് എന്ത്, ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടുള്ള തൈറോയിഡ് ഗ്ലാൻഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ ഇൻഡസ്റ്റൈൻ സ്ട്രേറ്റ് ആൻഡ് അൺകോയിൽഡ് ആണ്. ലിവർ, ഗാൾ ബ്ലാഡർ, ബൈൽ ഡക്റ്റ് ഒക്കെ പ്രസന്റ് ആണ്, ബട്ട് ആബ്സെന്റ് ഇൻ അഡൽട്ട്. അഡൽട്ട് ആവുമ്പോഴത്തേന് ഇതൊക്കെ ഇല്ലാതായി പോകും. ദെൻ ലാർവല കിഡ്നി പ്രീനെഫ്രോസ് ആണ്. മെറ്റമോർഫോസിസിന്റെ സമയത്ത് ഈ പ്രീനെഫ്രിക് ട്യൂബിൾസ് എന്ത് ചെയ്യും, ഡിസപ്പിയർ ചെയ്തിട്ട് മീസോനെഫ്രിക് ട്യൂബിൾസ് ആയി അപ്പിയർ ചെയ്യും. അപ്പോ ഈ പ്രീനെഫ്രിക് ഡെക്റ്റുകൾ അവിടെ തന്നെ നിൽക്കും, ട്യൂബിൾസ് ഒക്കെ ഡിസപ്പിയർ ചെയ്യും അഡൾട്ട് ആകുമ്പോൾ. ഓക്കെ, നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് ബ്രെയിനും ഓഡിറ്ററി ഓൾഫാക്ടറി സാക്സ് ആണ്. പിന്നെ പെയർഡ് ലാറ്ററലൈസ് പ്രസന്റ് ആണ്, അത് ഫങ്ഷൻ ഇല്ല, കാരണം ലാർവ ബ്ലൈൻഡ് ആണ് ആ സമയത്ത്. ഓക്കെ, അതുപോലെ തന്നെ പീനിയൽ ഐ ഉണ്ട്, ലൈറ്റ് സെൻസിറ്റീവ് ആയി പീനിയൽ ഐ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനൊരു വിഷ്വൽ ഓർഗൻ അല്ല ഇതും. ഫോട്ടോ റിസപ്ഷൻ മെയിൻ ആയിട്ട് നടക്കുന്നത് ഫോട്ടോ റിസപ്റ്റേഴ്സ് ടെയിലിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊരു സീലിയറി ഫീഡർ അല്ല ഈ സമയത്ത്, കാരണം ഇതൊരു മസ്കുലർ ഫീൽഡർ ആക്ഷൻ കൊണ്ടാണ് ഫീഡ് ചെയ്യുന്നത്, ഫീഡിങ് കറന്റ് ഉണ്ടാക്കുന്നത്. അതൊരു എന്താണ്, ഒരു എവല്യൂഷണറി പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണ്. കാരണം ഒരു പ്രിമിറ്റീവ് ഓർഗാനിസം സാധാരണയായിട്ട് സീലിയറി ഫീഡർ ആയിട്ടാണ് കാണപ്പെടാറ്. ഇവിടെ ഇവരുടെ കേസിൽ ഇവരെന്താണ്, ഒരു മസ്കുലർ ആക്ഷൻ ആണ് കാണിക്കുന്നത് ഫിൽട്ടർ ഫീഡിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഫീഡിങ് എന്ന് പറഞ്ഞാൽ ക്യുക്കർ ആൻഡ് ഗ്രേറ്റർ ഇൻടേക്ക് ആണ് ആ സമയത്ത്. അതായത് ലാർവ അഡൾട്ട് ആവാൻ വേണ്ടി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പെട്ടെന്നാണ് എല്ലാം നടത്തുന്നത്. പിന്നെ ലാർവ ലൈഫ് 3 മുതൽ 7 വർഷം വരെയാണ് ഏകദേശം ഉള്ളത്. 7 മുതൽ 10 ദിവസം ആകുമ്പോഴത്തേക്കും ഹാച്ച് ചെയ്ത് വരും ലാർവ. അതുപോലെ തന്നെ അത് കം ഔട്ട് ഫ്രം ദ ബറോ ഇൻ നൈറ്റ്. നൈറ്റിലാണ് പുറത്തേക്ക് വരെ ഈ ബറോ എന്ന്. പിന്നെ എന്ത് ചെയ്യും, ഇതിന്റെ ഫീഡിങ് ഗ്രൗണ്ട് മാറ്റും. പിന്നെ ഇത് മെയിൻലി 2 റെസ്പോൺസസ് ആണ് കാണിക്കുന്നത്. ഫോട്ടോകൈനസിസും തിഗ്മോടാക്സിസും. ഫോട്ടോകൈനസിസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനോട് റെസ്പോൺസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, തിഗ്മോടാക്സിസ് എന്നാൽ റെസ്പോൺസ് ടു ടച്ച്. ഓക്കെ,